ഷിയയുടെ ഹദീസാണോ സലഫിയാണോ മുജാഹിദ് ഹദീസാണോ അംഗീകരിക്കുന്നതെന്നും ഇതിൻ്റെ ഏത് ഖുറാനാണ് ഹഫ്സാണോ വർഷാണോ ഏത് ഖുറാനാണ് അംഗീകാര യോഗ്യമെന്ന് താങ്കളും കയറി വന്ന് പറഞ്ഞു തരണം. ഒരുക്കമാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം വിഷയം. അഹമ്മദ് കയറി വരൂ. ഗിബോറച്ചേ ലീസിസ്റ്റർ സഹോദരങ്ങളെ എടുത്തോളൂ. ജുനൈദ് അഹമ്മദ് ജുനൈദ് കയറി വാ. ഞാനാ മ്യൂട്ട് ചെയ്ത്. ജുനൈദിന് ജുനൈദ് ബൈബിള് വായിച്ചിട്ടുണ്ടോ? ഞാൻ ബൈബിള് വായിച്ചിട്ടില്ല, പക്ഷേ ബൈബിള് വോയിസ് എന്നെ മനുഷ്യ ഒന്ന് കേട്ടേ, പറയുന്നത് ഒന്ന് കേൾക്കൂ. വോയിസ് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. ഓ ദാണ്ട പിന്നെയും എന്റെ സഹോദര ഒന്ന് കേൾക്കൂ, കേൾക്കൂ, ശബ്ദമില്ല, വോയിസ് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്, നെറ്റ്വർക്ക് ഇല്ല. എനിക്കാണോ നെറ്റ്വർക്ക് ഇല്ലാത്തത്? ഗിബോർജ നിങ്ങൾക്കും മുറിഞ്ഞാണോ കേൾക്കുന്നത്? അത് എനിക്ക് മാത്രമാണ്. അഹമ്മദ് ജുനൈദ്, അതെ നിങ്ങളുടെ വോളിയം കേൾക്കുന്നില്ല. ജുനൈദ് ഒരു റേഞ്ച് ഉള്ളടത്ത് പോയിരിക്കും, അല്ലെങ്കിൽ സൈക്കിൾ ഉണക്കമീൻ സൈക്കിൾ എടുത്തോണ്ട് നേരെ വല്ല കുന്നിനും പുറത്തെങ്ങാണില്ല, എന്നിട്ട് സംസാരിക്കും. അനിക്കൊടുത്തോട്ടം മാസ്റ്റർ റൂം ഇട്ടതിനെ കുറിച്ച്, അല്ല അനിൽക്കൊടുത്തോട്ടം മാസ്റ്റർ റൂം ഇട്ടതിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ല അവിടെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ചെന്ന് പറയാം. അഹമ്മദെ അഹമ്മദെ പറയുന്നത് ശരി, മോഡറേറ്റേഴ്സ് പറയുമ്പോ അത് കേൾക്കാൻ നിക്കണം. അതാണ് നല്ല മക്കളുടെ ഒരു ഒരു ശൈലി, ഒരു രീതി. അനിൽക്കൊടുത്തോട്ടം മാസ്റ്റർ റൂം ഇട്ടതിനകത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ അത് അവിടെ ചെന്ന് പറയണം. ഇവിടെ വേണ്ട പ്ലീസ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇവിടെ നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ്, ഇവിടെ പറയുന്ന കാര്യമാണ്. അല്ല അനിൽക്കൊടുത്തോട്ടം മാസ്റ്റർ പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ ആ റൂമിലില്ലായിരുന്നു. അവിടെ എന്താ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അഹമ്മദ് അവിടെ കയറി പറയണമായിരുന്നു. വി ഡോണ്ട് കെയർ. ഇവിടെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വിഷയം ബൈബിൾ വേഴ്സസ് ഖുറാൻ, ഇതിൽ ഏതാണ് വിശ്വാസയോഗ്യം എന്നതാണ് വിഷയമിട്ടിരിക്കുന്നത്. സോ ഗിബോർജാൻ എന്തോ ചോദിച്ചായിരുന്നല്ലോ. ഗിബോർജ ഗിബോർജാന്റെ ചോദ്യം എന്തായിരുന്നു അഹമ്മദിനോട്? ഞാൻ ചോദിച്ചത് ബൈബിളിനെ ഏതെങ്കിലും സമയത്ത് വായിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് പുതിയ നിയമമെങ്കിലും വായിച്ചിട്ടില്ല. അല്ലല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം വായിക്കാതെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അല്ല, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ ഗിബോർജ അങ്ങനെ പോകുന്നതിന് മുമ്പ്? അഹമ്മദ് ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഓ അവിടെ ഇവിടെ ഓതിയതല്ല, മുഴുവൻ ഓതിയിട്ടുണ്ടോന്ന് വെച്ചാൽ ഒന്ന് മുതൽ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർത്തിട്ടുണ്ടോ ഖുർആൻ? എത്ര പ്രാവശ്യം? അല്ല എത്ര പ്രാവശ്യം വായിച്ചു തീർത്തു സഹോദര? അങ്ങനെയാണെന്നുണ്ടെങ്കിലേ, താങ്കൾ വായിച്ചത് മനസ്സിലാക്കിയ വ്യക്തിയാണോ? അല്ല, എങ്ങനെയാണെങ്കിലേ അഹമ്മദ് അഹമ്മദ് ചോദിക്കുന്നതിന് മറുപടി. ചുമ്മാ ഈ വെള്ളം അടിച്ചാൽ പറയാതെ അഹമ്മദെ, ചുമ്മാ വെള്ളം വെക്കാതെ അഹമ്മദിനോട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞേ. അഹമ്മദ് ചുമ്മാ സ്കൂളിലൊക്കെ പോയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആളല്ലേ അഹമ്മദെ. ചോദിക്കുന്നതിന് മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ. അല്ല ചുമ്മാ, അതെ തീർച്ചയായും ഇവിടുത്തെ ജഡ്ജി ഞങ്ങളാ. അപ്പൊ അഹമ്മദെ ചോദ്യം നിൽക്കുന്നത് വായിച്ചത് മനസ്സിലാക്കിയിട്ടാണോ വായിച്ചത്? അതാണ് നമ്മുടെ ചോദ്യം. അങ്ങനല്ല സുഹൃത്തെ, താങ്കൾ വായിച്ചത് മനസ്സിലാക്കിയിരുന്നു. എന്റെ അടുത്ത ചോദ്യത്തിൽ അത് മനസ്സിലാവും. അഹമ്മദിന് മനസ്സിലായി. അടുത്ത ജനറൽ ബ്രോ എന്തൊരു താഴെ പോയെ? ജനറൽ ബ്രോ പ്ലീസ് കം അപ്പ്. ഞാൻ മോഡാക്കിയതിന് താഴോട്ട് മാറിയതാണോ? അറിയാതാണേ, സോറി. ജനറൽ ബ്രോ പ്ലീസ് കം അപ്പ്.
അങ്ങനെയാണെങ്കിൽ അഹമ്മദെ വായിച്ചത് 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 എന്റെ അഹമ്മദെ, ഇവിടെ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ വിഷയം, ഞങ്ങളുടെ ഇടയിൽ സ്വഭാവവ്യത്യാസങ്ങളൊന്നുമില്ല, ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഞങ്ങളുടെ ഡിനോമിനേഷൻ വിഷയമല്ല ഇവിടെ സംസാരിക്കുന്നത്. ബൈബിൾ വേഴ്സസ് ഖുറാനാണ് എടുക്കുന്നത്. അഹമ്മദ് പറഞ്ഞു അഹമ്മദ് ഖുറാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു, എത്ര പ്രാവശ്യം വായിച്ചു? എം ഡി എം എ അടിച്ചിട്ടിരിക്കുകയല്ലെന്നുണ്ടെങ്കിൽ, എം ഡി എം എ അടിച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ അഹമ്മദ് മര്യാദയ്ക്ക് ഇരിക്കും, സംസാരിക്കും, വേണ്ട സംസാരിക്കില്ല, ചോദിക്കുന്നതിന് മാത്രം പറയും. എം ഡി എം എ വലിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കറിയില്ല. സി, ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ചോദ്യം വായിച്ചത് മനസ്സിലാക്കിയിരുന്നു. അഹമ്മദിന് അറിയാം അടുത്ത ചോദ്യം പണിയാന്നറിയാം, അതുകൊണ്ട് അഹമ്മദ് പറയാത്തത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി സൂറത്തുൽ അഹ്സാബിന്റെ 50-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന മുഹമ്മദിന്റെ ആ വലിയ വിഷമം എന്താണ്? അഹമ്മദ് ഇപ്പൊ പറഞ്ഞു, അഹമ്മദ് മനസ്സിലാക്കി, അഹമ്മദ് മനസ്സിലാക്കി വായിച്ച ആളാണ് അത്. അല്ലല്ല, അത് സൂറത്തുൽ ബക്കറയിൽ എന്തോ പറഞ്ഞോട്ടെ, ഞാൻ ചോദിച്ചത് 53:50 പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് നബിയുടെ ആ വലിയ വിഷമം എന്തായിരുന്നു എന്ന് അഹമ്മദ് ഇവിടെ പറയുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അതിനുശേഷം ഈ വിഷയം സംസാരിച്ച് ഈ ഒരു വിഷയം അങ്ങനെയുള്ളൂ ഈ ഒരു വിഷയം നമ്മൾ സംസാരിച്ച് തീർത്ത ശേഷം അഹമ്മദിന് ബൈബിളിനെ കുറിച്ച് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാം. അഹമ്മദിന്റെ പോയിന്റ് ഞാൻ അങ്ങോട്ടാ ചോദിച്ചത്, 53:50 ഒരു വിഷമം, മുഹമ്മദിന്റെ വലിയ വിഷമം ഉണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ 53:50 പുള്ളിക്കാരൻ ഇതെല്ലാം മനസ്സിലാക്കി വായിച്ച ആളാണ് എന്ന് ഇവിടെ സമ്മതിച്ചു. നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, എല്ലാവരും കേട്ടതാണ്, ഇതെല്ലാം ഞാൻ വായിച്ച് മനസ്സിലാക്കി തന്നെ വായിച്ച ആളാണ് എന്ന് അഹമ്മദ് ജുനൈദ് ഇവിടെ പറഞ്ഞു. നമ്മുടെ ചോദ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 53:50 പറഞ്ഞിരിക്കുന്ന മുഹമ്മദിന്റെ ആ വലിയ വിഷമം എന്താണ്? അതാണ് അഹമ്മദ് ഇവിടെ പറയേണ്ടത്. സോൾജർ ബ്രദർ പ്രൈസ് ദി ലോർഡ്. അല്ല, അപ്പൊ അഹമ്മദിന് അറിയില്ല എന്നാണോ? അങ്ങനൊന്നും ഇല്ലെന്നാണ് അഹമ്മദ് പറയുന്നത്. അങ്ങനെ അല്ല, വിഷമം മുഹമ്മദിന് അങ്ങനെ ഒരു വിഷമം ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ആയത്തില്ലെന്നാണോ അഹമ്മദ് പറയുന്നത്? നിങ്ങള് പറഞ്ഞാ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി, അത് പറഞ്ഞാ കാര്യം സോൾവ് ആയി. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ മുഹമ്മദ് അഹമ്മദ് 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 ഞങ്ങൾക്ക് മനസ്സിൽ, ഞങ്ങള് പറയാൻ പറഞ്ഞിട്ട് പിന്നെ കിടന്ന് ബഹളം വെക്കല്ലേ, പറയാൻ പറഞ്ഞിട്ട് പിന്നെ കിടന്ന് ബഹളം വെക്കല്ലേ. എന്താ അഹമ്മദ് പഴയ ആ സ്വഭാവം ഒന്നും ഇതുവരെ വിട്ടില്ലേ? ജെസി ബ്രോ പ്ലീസ് ഗോൺ. അഹമ്മദ് ബ്രദറെ, അതായത് ആ ഒരു സ്റ്റാൻഡേർഡ് ടാക്ടിക് വേണ്ട. നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്, അത് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? അതൊരു ബേസിക് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അഹമ്മദ് ജുനൈദ് ബ്രദറെ ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. അഹമ്മദ് ജുനൈദ് ബ്രദറെ പ്ലീസ് പ്ലീസ്, ഞാൻ എന്നെ മ്യൂട്ട് ചെയ്യാൻ നിർബന്ധിക്കല്ലേ, പ്ലീസ് 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 പ്ലീസ്. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചും ചോദിക്കാം. നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കിയത് ഞങ്ങൾ ചോദിക്കില്ല. ഓക്കെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. ഓക്കെ, അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയില്ല. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയാനെന്ന് കണക്ക് പറയുകയാണെങ്കിൽ എനിക്ക് വായി തോന്നിയിട്ടായിരിക്കും വിളിച്ചു പറയാനല്ലോ. അഹമ്മദ് അഹമ്മദ് ഒരു മോഡറേറ്റർ സംസാരിക്കുമ്പോ ഇടയിൽ കയറി സംസാരിക്കില്ല. അഹമ്മദ് അഹമ്മദ് ഒരാൾ സംസാരിക്കുമ്പോ ഇടയിൽ കയറല്ലേ, പ്ലീസ്. അതായത് നമുക്കൊരു ഫെയർനെസ്സിൽ പോവാന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അഹമ്മദ് ബ്രദറെ. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഒച്ച ഇടാനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് ഇല്ലല്ലോ, നമുക്ക് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടണ്ടേ? ഇപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയാണ് അങ്ങനെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്, അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? നമുക്ക് അങ്ങനെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഒരു വാല്യൂ ഇല്ലാത്ത ചോദ്യം ചോദിച്ചു പോവാം, അതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നിങ്ങളൊരു ചോദ്യം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങളുടേതായ എക്സ്പ്ലനേഷൻസ് വരാൻ ഞങ്ങളും ബാധ്യസ്ഥരാണ്, ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പോവാം, നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുണ്ടായി ഡിസ്കഷൻ ചെയ്യുന്നത്. താങ്ക് യു. അല്ല ബ്രദറെ, ബ്രദർ എന്താ മനസ്സിലാക്കിയാ അത് പറഞ്ഞ ഇപ്പൊ ഇത്രയും കിടന്ന് കാടി അത് പറഞ്ഞു കഴിഞ്ഞ വിഷയം തീരോ? അത് പറഞ്ഞു കഴിഞ്ഞ വിഷയം തീരോ? ആൻസർ ചെയ്യൂ ബ്രദറെ. അല്ല, ജെ ജെ സി ബ്രദറെ, നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമ്മളത് വായിച്ചപ്പം
അതിനകത്ത് മുഹമ്മദ് നബിക്ക് വലിയൊരു വിഷമം ഉണ്ടെന്ന് മനസ്സിലായി. അതെന്താണ് ആ വിഷമം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് അവിടെ അങ്ങും പറഞ്ഞിട്ടില്ല. അതെന്താണ് ആ വിഷമം അഹമ്മദ്? നിങ്ങൾ അതിന്റെ തഫ്സീർ എടുത്തില്ല. നിങ്ങൾ തോന്നുമ്പോ തഫ്സീർ എടുക്കും, തോന്നുമ്പോ തഫ്സീർ എടുക്കത്തില്ല. ആ സ്വഭാവക്കാരാണ്. നസ്രീൻ അങ്ങനെ തോന്നുമ്പോ തഫ്സീർ ഇറക്കുന്ന ആളൊന്നുമല്ല. ഞങ്ങളല്ലല്ലോ, ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മക്കളൊന്നുമല്ല തഫ്സീർ എഴുതി വെച്ചേക്കുന്നത്. ഇല്ലല്ല വാരിയ ബ്രദറെ, അഹമ്മദ് ബ്രദറെ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. വെക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ റെഫറൻസും ലിങ്കും സഹിതം ഞങ്ങളിവിടെ വെക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ടൈം. അങ്ങനൊന്നും താങ്കൾ പറഞ്ഞു പോലെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ റൂമിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. അങ്ങനെയും കൂടെ ചെയ്യല്ലേ താങ്കൾ, ചുമ്മാ ആരോപണം വെക്കാൻ. താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. ജുനൈദ് ബ്രദറെ, എന്റെ ഒരു അനിയനെ പോലെയാണ് ആ പ്രായമുള്ള മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് അറിയാവുന്ന കാര്യം താങ്കൾ പറഞ്ഞോളൂ. അഹമ്മദ് സംസാരിക്കുമ്പോൾ ഞാനും ഇടയ്ക്ക് കയറി അങ്ങ് സംസാരിക്കട്ടെ. അഹമ്മദെ, അത് വളരെ മോശം പരിപാടിയല്ലേ അഹമ്മദ് ഭായി കാണിക്കുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് സംസാരിക്കും. ഞാനിതൊന്നും ഒരു ഒരു ബേസിക്കലി വാര്യ ബ്രദറും അഹമ്മദ് ജുനൈദ് ബ്രദറും ആയിട്ട് ഒരു ഡിസ്കഷൻ ഒന്ന് ഒരു വാല്യൂ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. താങ്കൾ ഓക്കെ, ഈ റെഫറൻസ് അനുസരിച്ച് ഇന്നത് ഇന്നതാണ് ഇതിനകത്തെ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓക്കെ ആണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് താങ്കൾ വായിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ആൾക്കാർ ചെയ്യുന്നത് അത് തന്നെയാണ്, മനസ്സിലായില്ലേ. തിരിച്ച് ഞങ്ങളോട് ചോദ്യം ചോദിച്ചാൽ ഞങ്ങളും പറയും ഇന്ന വചനത്ത് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഇത് യുദ്ധമൊന്നും അല്ല. താങ്കൾ അങ്ങനെ കാണുകയും വേണ്ട. താങ്ക് യു. താങ്ക് യു ജേസി ബ്രോ. അപ്പോൾ അഹമ്മദ് ഭായി, താങ്കൾ ആദ്യം ഒരു കാര്യം ചെയ്യും. താങ്കൾ ആ സൂറ 33:50 ഒന്ന് വായിക്കുക. എല്ലാവരും കേൾക്കെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് താങ്കളൊന്ന് വായിച്ചിട്ട് എന്താണ് അവിടെ പറയുന്നത്. ഇപ്പം അതിനെ തഫ്സീർ എടുത്തിട്ടോ ഹദീസ് എടുത്തിട്ടോ അത് താങ്കളുടെ കർത്തവ്യമാണ് പറയുക, പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ താങ്കൾ ആ കാര്യം ഒന്ന് വിശദീകരിച്ച് തരിക. എന്താണ് മുഹമ്മദ് സാറിന് അവിടെ ഉണ്ടായിരുന്ന വിഷമം? നിങ്ങള് ആൾക്കാരെ കൊള്ളാം കേട്ടോ. നിങ്ങള് കറങ്ങി മുങ്ങി പിടിക്കുന്ന സ്വഭാവക്കാരല്ലേ, കറങ്ങി മുങ്ങി പിടിക്കുന്ന. നിങ്ങൾ അതിന്റെ തഫ്സീർ ഇങ്ങോട്ട് തോന്നോ, നിങ്ങൾ എങ്ങനെയായാലും അത് കൂടാനും വായിച്ചു. നിങ്ങൾ നേരിട്ട് വായിച്ചപ്പോ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടിയല്ലോ. ആ കിട്ടിയ സാധനം നിങ്ങള് ഇനി കുത്തുപിടിയുടെയോ കുടുത്തുപിടിയുടെ തഫ്സീർ എടുത്തിട്ടൊന്ന് പറഞ്ഞ കാര്യം സോൾവ് ആയില്ല. നിങ്ങള് കറങ്ങി മുങ്ങി പിടിക്കുന്ന സ്വഭാവം നിർത്ത്, അത് എനിക്ക് മനസ്സിലായി. അഹമ്മദെ, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ അഹമ്മദിനെ ഈ ഖുറാന്റെ ആയത്ത് വായിക്കാൻ പറയുമ്പോൾ ഈ കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഇത് ഇതിലും കൂടുതൽ നേരെ എങ്ങനെയാണ് അഹമ്മദ്? എന്റെ പൊന്നെ, ഇത് പറഞ്ഞു തന്നെ ആവർത്തിച്ചു പറഞ്ഞോണ്ടിരിക്കല്ലേ, പറഞ്ഞു തന്നെ ആവർത്തിച്ചു. ഒരു സെക്കൻഡ് ബ്രദറെ, അഹമ്മദ് ബ്രദറെ, നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ആണുങ്ങൾക്ക് ചേരുന്നതല്ല അല്ലെ വളഞ്ഞു മുങ്ങി. ഇങ്ങനെ പേഴ്സണലായിട്ട് പോവണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി. അങ്ങനെ പോവണ്ടെന്നേ, നമ്മളാരും താങ്കളെ അങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ. അതിന്റെ ആവശ്യവും ഇല്ല. നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. മന്ത്രേ, റെഫറൻസ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. പുതിയൊരു പല്ലവി ഇല്ലല്ലോ, അതിന്റെ പഴയ പല്ലവി എന്താണെന്ന് പറഞ്ഞു. അല്ല, അതിന്റെ റെഫറൻസ് വെക്കണമെന്ന് പറയുന്നുള്ളൂ. പുതിയ പല്ലവി പറഞ്ഞു പല്ലവി പറഞ്ഞ പല്ലവി പറയാതെ. താങ്കളോട് ചോദ്യം ചോദിച്ചിട്ട് ഇത്രയും നേരമായിട്ട് അതിനകത്ത് ഒരു ഒരു വാല്യൂ വാല്യൂ ആഡഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി. നിങ്ങൾ എന്തോ മനസ്സിലാക്കിയതോ പറഞ്ഞു. വീണ്ടും സ്ക്വയർ വണ്ണിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് സർക്കുലർ ആണ്, ഇത് സർക്കുലർ ആണ് സംഭവം. ഫ്ലോ ചാർട്ട് പറഞ്ഞു. ഒന്ന് മ്യൂട്ട് ചെയ്തോ, ഒന്ന് മ്യൂട്ട് ചെയ്തേ. അഹമ്മദ് സംസാരിക്കുമ്പോഴേ ഞങ്ങൾ കേൾക്കണം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ജേസി ബ്രോ, ഇപ്പൊ തരാം. അഹമ്മദ് ഇവിടെ ഒരാൾ സംസാരിക്കുമ്പോ ഇടയിൽ കയറി വർത്താനം പറഞ്ഞു. പിന്നെ ഞാൻ പറയട്ടെ എന്ന് പറയില്ല. ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പ് പറഞ്ഞപ്പോഴും നിങ്ങൾ സോറി പറഞ്ഞു. ഈ സോറി എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ആവർത്തിക്കാനുണ്ടോ? ഒരു പ്രാവശ്യം അബദ്ധത്തിൽ സംഭവിക്കുന്നതിന് മ്യൂട്ട് ചെയ്യുമ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പിന്നെ സോറി പറയുന്ന ഉള്ളത്തരം കേട്ടോ. അങ്ങനെ ചെയ്യല്ലേ, ഒരാൾ സംസാരിക്കുമ്പോ ഇടയിൽ സംസാരിക്കില്ല, മോശമാണ്. അങ്ങനല്ല, ഇപ്പൊ എ ബിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ബി എയോട് ചോദിക്കുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്കഷൻ മുന്നോട്ട് പോകല്ലോ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
അല്ലെങ്കിൽ ഇതാണോ നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു കാര്യം വാല്യൂ അഡീഷൻ ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം, ആർക്കും അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് അതിനകത്ത് കൃത്യമായ റെഫറൻസ് വെച്ചിട്ടൊക്കെ ഈ പ്രമാണം അനുസരിച്ച് ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്, അത്രേ ഉള്ളൂ, തിരിച്ചും അങ്ങനെ തന്നെ. താങ്ക് യു. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ കുറച്ചുകൂടെ വാല്യൂ അഡീഷൻ ഉണ്ടാകും. ഇനിയും കേൾക്കുന്നുണ്ടോ? ലീസിസ്റ്റർ കേൾക്കാം, പറയട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, പറഞ്ഞോളൂ. ഓക്കേ, അല്ല ജെ സി സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ സോറി ഇടയ്ക്ക് കയറിയതുകൊണ്ട്. അഹമ്മദിനെ നമുക്ക് നമ്മളുടെ പഴയ സുഹൃത്താണ്. ഇവിടുത്തെ ആദ്യം ചോദിച്ച ചോദ്യം, വാര്യരോടെ ചോദിച്ച ചോദ്യം, അഹമ്മദ് ജുനൈദ് ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം വായിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഞാൻ നമുക്കിവിടെ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇവിടെ നമ്മള് ഒരാ രണ്ട് കാര്യങ്ങളെ ഏതാണ് വിശ്വാസയോഗ്യം എന്ന് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വെക്കുമ്പോ, ഇറ്റ് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒന്ന് ബിരിയാണി, ഓക്കെ, വേറൊന്ന് വേറെന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം വെച്ചോളൂ, ഇഡ്ലി വെച്ചോളൂ. അപ്പൊ ഒരാളോട് ചോദിക്കുകയാണ് ഇഡ്ലി ആണോ നല്ലത് ബിരിയാണി ആണോ നല്ലതെന്ന് ചോദിക്കുമ്പോ, ഈ ബിരിയാണി തിന്നാത്ത ആള് ഇഡ്ലി മാത്രം തിന്ന ആൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇഡ്ലി ആണ് നല്ലത്, ഞാനതേ തിന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ തിന്നത് ഇഡ്ലിയാണ്, അതുകൊണ്ട് ഇഡ്ലി മാത്രമാണ് നല്ലത്, ബിരിയാണി നല്ലതല്ല, ഇങ്ങനെ പറയാൻ പറ്റുമോ? ബൈബിൾ വായിക്കാത്ത ഒരാൾക്ക് ബൈബിളിനേക്കാളും നല്ലത് ഖുറാനാണ് അല്ലെങ്കിൽ അതാണ് വിശ്വാസയോഗ്യമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ ടോട്ടലി ഇല്ലോജിക്കൽ അല്ലേ ഇവിടുത്തെ ഒരു ചർച്ച അഹമ്മദുമായിട്ട്? ഇവിടെ ഞാൻ ഏത് സഭയിലെ ബൈബിളാണ് യഥാർത്ഥ ബൈബിൾ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അടുത്ത് വലിയ കാര്യത്തിൽ മറുപടി കിട്ടിയിട്ടില്ല. ഏത് സഭയിലും അതിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ജുനൈദ് ഏതെങ്കിലും ഒരു ബൈബിള് വായിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 100 ബൈബിൾ ഉണ്ട്, ഏതെങ്കിലും ഒരു ബൈബിള് വായിച്ചിട്ടുണ്ട്. ഇപ്പം ലീസിസ്റ്റർ പറഞ്ഞത് നിങ്ങൾ ഇഡ്ഡലി മാത്രം കഴിക്കുന്നു, ഞാൻ ബിരിയാണിയെ കുറിച്ച് കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിരിയാണിയെ പറ്റി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ബിരിയാണികൾ കഴിക്കുന്നവന്റെ തമ്മിൽ അതിന്റെ വയറുവേദന എനിക്കാണ്, ബിരിയാണി നാട്ടുകാർ കഴിച്ചു പക്ഷെ വയറുവേദന എനിക്കാണ്, ആ വയറുവേദന എനിക്ക് വന്നു, അങ്ങനെ സംഭവിക്കുന്നത്. എനിക്ക് ആക്ച്വലി രണ്ടുപേരും പറയുന്നത് ഒന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ബിരിയാണി നാട്ടുകാർ കഴിച്ച് വയറുവേദന ജുനൈദിനാണ്, അതാണ് ഇസ്ലാമിന്റെ ശാസ്ത്രം. നാട്ടുകാർ ഇവിടെ ഖുർആനും ഹദീസുകളും വായിച്ച് പഠിച്ചിട്ട് സംസാരിക്കുന്ന മതമുണ്ട്. അല്ല അത് ശരിയാണ്, അഹമ്മദ് പറയുന്നു വിവാഹം കഴിച്ച രണ്ടു പേർ, അവരുടെ എക്സാമ്പിൾ പറഞ്ഞു, വിവാഹം കഴിച്ച രണ്ടു പേര് അവര് അഹമ്മദ് മൈക്ക് എടുക്കരുത്, സംസാരിക്കും ഞാൻ സംസാരിക്കുമ്പോ മൈക്ക് എടുക്കരുതെന്നേ. അഹമ്മദ് ഇപ്പൊ പറയുന്നതിന്റെ എക്സാമ്പിൾ ഇങ്ങനെയാണ്, രണ്ട് പുരുഷന്മാർ വിവാഹം കഴിച്ചു, അവർ ഭാര്യമാരെ സുഭവനത്തിലേക്ക് കൊണ്ടുവന്നു, അവർക്ക് രണ്ട് മക്കളുണ്ടായി. അഹമ്മദ് പറയാണ് അവർക്ക് രണ്ട് മക്കളുണ്ടായല്ലോ, ആ മക്കൾ എന്റെയാന്ന് പറഞ്ഞാല് എങ്ങനെയാ അഹമ്മദ് ശരിയാവുന്നത്? ഞാൻ തിരുത്തുന്നു ഇന്ന് അജീഷ് ബ്രദർ എന്നെ, അല്ല അജീഷ് ബ്രദർ ആ കാര്യത്തിൽ എന്നെ ഒന്ന് തിരുത്തി, ഞങ്ങൾ തമ്മിൽ കാര്യം പറയുമ്പോ അഹമ്മദ് മൈക്കെടുക്കല്ലേ,
അത് അജീഷ് ബ്രദർ എന്നെ ഒന്ന് തിരുത്തിയായിരുന്നു. കുന്നിൻ ചെരുവിലെ ഈന്തപ്പനല്ല കറക്റ്റ്, ഞാൻ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ പിന്നെ പറഞ്ഞ് 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 കുന്നിൻ ചെരുവിലെ ഈന്തപ്പന നമ്മൾ പറഞ്ഞു. കുപ്പക്കുന്നിലെ കുപ്പക്കുന്നിൽ മുളച്ച ഈന്തപ്പന, അതാണ് കറക്റ്റ് വേർഡ്. കുപ്പത്തൊട്ടിയിലെ ഈന്തപ്പന, അതാണ് കറക്റ്റ് വേർഡ്. കുപ്പക്കുന്നിൽ മുളച്ച ഈന്തപ്പന. നിങ്ങളിപ്പം വേറെ രീതിയിലേക്ക് പോയി. നിങ്ങൾ ഞാൻ ചോദിച്ചു അബുഹംദാനെ, അബുഹംദാനെ കേറി വരാൻ പറ്റില്ല. ജുനൈദ് ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ? അബൗട്ട് ഖുർആൻ ഒരു മണ്ടൻ എന്ന് പറഞ്ഞ മരമണ്ടൻ അവരുമായിട്ട് സംസാരിച്ചു എന്തിനാ വെറുതെ സമയങ്ങൾ? ഇവിടെ അലി അലി വന്നിട്ടുണ്ട്, നമുക്ക് അലി അലിബ്രോയിട്ട് സംസാരിക്കാം. സി നമുക്ക് സി ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരുന്നിട്ട് ഒരു ഡിസ്കഷനിൽ ഒരു കാര്യമില്ല. പണ്ടേ അഹമ്മദിനുള്ള ഒരു സ്വഭാവമാണ്, അതൊക്കെ മാറ്റിക്കാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് പലയിടത്തും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ പിടിച്ചിട്ട് ചുമ്മാ കിടന്ന് കണങ്ങണങ്ങണങ്ങണങ്ങണങ്ങണങ്ങണങ്ങണങ്ങണ ബഹളം വെക്കുന്നതല്ല, അത് ഒരു കാഴുമ്പുള്ള ഒരു കാര്യം പറയുന്നില്ല. ഒരു ആയത്ത് വായിക്കാൻ പറഞ്ഞിട്ട് അതുപോലും വായിക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക്.